ആർഎസ്എസിന്റെ വെല്ലുവിളി ചെറുക്കാൻ എൽഡിഎഫുമായി വേദി പങ്കിടുമെന്ന് എംപി വീരേന്ദ്രകുമാർ പറഞ്ഞിരിക്കുന്നു. യുഡിഎഫ് ഇടുന്ന കാര്യത്തിൽ 2 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കുമെന്നും വീരേന്ദ്രകുമാർ അറിയിച്ചിരിക്കുന്നു. വീരേന്ദ്രകുമാറിന്റെ നിലപാട് മാറ്റം സ്വാഗതാർഹമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഇതാണ് ഇന്ന് നമ്മൾ ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ച ചെയ്യുന്നത്. ആർഎസ്പിയോടുമുള്ള നിലപാട് വളരെ കൃത്യമായി തന്നെ വിശദീകരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ ചെയ്തത്. പീപ്പിൾ ടിവിയുടെ ന്യൂസ് ഡയറക്ടർ എൻ പി ചന്ദ്രശേഖരൻ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം കോടിയേരി വ്യക്തമാക്കിയിട്ടുള്ളത്. ജനതാദൾ യുണൈറ്റഡിൻ്റെ രാഷ്ട്രീയമായ നിലപാടാണ്. നിലവിൽ യുഡിഎഫിനകത്ത് ജനതാദൾ യുണൈറ്റഡ് അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നു. ഈ അസ്വസ്ഥത രാഷ്ട്രീയ നിലപാടാണ്, ആ പാർട്ടിയുടെ ദേശീയ നിലപാടിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ വീരേന്ദ്രകുമാർ പ്രകടിപ്പിക്കുന്ന ഈ അസ്വസ്ഥത. ഇത് സ്വാഗതാർഹമാണ്. അതേസമയം ആർഎസ്പി പ്രകടിപ്പിക്കുന്ന ആർഎസ്പിയുടെ കാര്യത്തിൽ ചില വിലപേശലുകളാണ് നടക്കുന്നത്. ഇത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള ഒരു നീക്കം മാത്രമാണെന്ന് ഞാൻ കാണുന്നുള്ളൂ. കാരണം ജനതാ പരിവാർ വരുന്നു, ജനതാ പരിവാറിൽ JDS JDU ഉണ്ട്. അപ്പോൾ അവർക്ക് എങ്ങനെ ആ സംസ്ഥാനത്തിലൊരു പാർട്ടിക്ക് പാർട്ടികൾക്ക് എങ്ങനെ മറിച്ചൊരു നിലപെടുക്കാൻ സാധിക്കും? സാധിക്കുകയില്ല. അപ്പോൾ ഈ JDU ജനതാ പരിവാറിൻ്റെ പുനർസംഗമനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിത് ഡൽഹിയിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നത്. കേരളത്തിൽ വളരെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അതായത് വീരേന്ദ്രകുമാറിന് കോഴിക്കോട് സീറ്റ് കൊടുക്കാതെ പാലക്കാട്ടേക്ക് മാറ്റിയതും അദ്ദേഹത്തെ തോൽപ്പിച്ച കാര്യങ്ങളും എല്ലാം അതൊക്കെ ഉണ്ട്, ഓരോ കാര്യങ്ങളുണ്ട്. അത് ഓരോ അതുപോലെ തന്നെ JDSലും എല്ലാം JD എല്ലാം ഉണ്ടായിരിക്കാം. പക്ഷേ ഇത് തീർച്ചയായിട്ടും ദേശീയ രാഷ്ട്രീയത്തിൽ ജനതാ പരിവാറിൻ്റെ പുനർസംഗമനത്തിൻ്റെ ഭാഗമായിട്ട് തികച്ചും യോജിച്ചു പോകുന്ന ലോജിക്കലായിട്ടുള്ള ഒരു നീക്കം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടി, അതായത് ജനതാദൾ യുണൈറ്റഡ് അഖിലേന്ത്യാ തലത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലേ പറ്റിയുള്ളൂ, അത് കൂടെ പോവുകയേ പറ്റിയുള്ളൂ. ജനതാ പരിപാർ ഏതായാലും വന്നതോടുകൂടിയിട്ട് ഈ 6 പാർട്ടികളുടെ സമന്വയം എന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ആദ്യമായിട്ട് ബീഹാർ തെരഞ്ഞെടുപ്പ് മുതൽ ഒരു വലിയ മാറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ അവർക്കത് വിജയമായിരിക്കും. അത് യു പിയിൽ ആവർത്തിക്കപ്പെട്ടേക്കാം. അതിനുശേഷം അത് ദേശീയ തലത്തിൽ എല്ലാ തലങ്ങളിലും അത് തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാക്കും. ഐക്യജനാധിപത്യ മുന്നണിക്കും കൊടുത്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്റർവ്യൂ അദ്ദേഹം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ വീരേന്ദ്രകുമാറിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോ വാക്കുകളും അദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോ വാചകങ്ങളും വളരെ ശ്രദ്ധിച്ചും ആസൂത്രിതമായിട്ട് തന്നെയായിരിക്കും പറയുക എന്ന കാര്യം നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാതെ യാദൃശ്ചികമായ ഒരു സ്ലിപ്പ് ഓഫ് ടങ് വരുന്ന പോലെ ഏതെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി അദ്ദേഹം ഒരു യാദൃശ്ചികമായിട്ട് പറഞ്ഞ അഭിപ്രായമല്ല, ഇത് വളരെ ആലോചിച്ചെടുത്ത തീരുമാനം പോലെയാണ് അദ്ദേഹം ഈ കാര്യത്തിൽ പറയുന്നത്. കോൺഗ്രസ്സുകാരും പ്രവർത്തിച്ചിട്ടില്ല എന്ന് ആർ ബാലകൃഷ്ണപിള്ളിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി തന്നെ എഴുതി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം രാജ്യസഭാ സീറ്റ് നിർണയം വരെ, അത് കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് വരെ സമയം നോക്കിയിരിക്കാം. ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ സമയം നോക്കി അദ്ദേഹം UDFനെതിരെ തിരിയുന്നതിൻ്റെ അർത്ഥം അതിനകത്തൊരു വിലപേശൽ ഉണ്ട് എന്ന് നമുക്ക് തോന്നാം. എങ്കിലും അങ്ങപ്പുറത്ത് രാഷ്ട്രീയമായി ഒരു മനംമാറ്റത്തിനും ഒരു ചുവടുമാറ്റത്തിനും സമയമായിരിക്കുന്നു. ദേശീയ തലത്തിൽ സോഷ്യലിസ്റ്റ് ഐക്യമുണ്ടായിരിക്കുന്നു. ആ ഐക്യത്തിൻ്റെ കൂടെ നിന്നില്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഒരു ഒറ്റപ്പെട്ട തുരുത്തായിട്ട് പാർട്ടി മാറും എന്നുള്ള ചിന്ത, ആ ഒരു ചിന്തയാവാം അദ്ദേഹത്തെ ഇങ്ങനെയൊരു ഇടതുപക്ഷ നിലപാടിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന സംവിധാനം ഉണ്ടായിരിക്കുന്നത്. അല്ലാതെ ഏതെങ്കിലും സംസ്ഥാനത്തെ രാഷ്ട്രീയമായ അട്ടിമറി നടത്താൻ ഉതകുന്ന വിധത്തിലൊരു മുന്നണി തട്ടിക്കൂട്ടുക എന്നുള്ളതല്ല. ഇപ്പൊ CPI യുടെയും CPM ന്റെയും പാർട്ടി കോൺഗ്രസുകൾ കഴിയുകയും രാഷ്ട്രീയമായ വളരെ വ്യക്തമായിട്ടുള്ള ചില നിലപാടുകളിലേക്ക് പോകാൻ വേണ്ടി 2 പാർട്ടികളും തീരുമാനിക്കുകയും ഇടതുപക്ഷ മുന്നണി അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾക്കറിയാം, ജനതാദൾ ആണെങ്കിലും RSP ആണെങ്കിലും രാഷ്ട്രീയമായി ഇടതുപക്ഷ മുന്നണിയോട് ചേർന്ന് നിന്നവരും ഈ സാഹചര്യത്തിലും ഇടതുപക്ഷ മുന്നണിയിലേക്ക് തിരിച്ചു വരാൻ എല്ലാ അർത്ഥത്തിലും കഴിയുന്ന പാർട്ടികളുമാണ്. കഴിയുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അവർക്ക് അവരുടെ നിലപാടെടുത്ത് വരാം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം, എന്തുകൊണ്ടാണ് അവർ ഈ മുന്നണി വിടാനിടയെ സാഹചര്യം എന്താണ്, ആ സാഹചര്യത്തെ പറ്റി അവർ പറയേണ്ടി വരും. ഇതൊക്കെ നടത്തും, ഇതിനകത്ത് ആർക്കാണ് ഫലം, കുറച്ച് പേർക്കോ ഫലം കിട്ടുന്നുണ്ട്.
ആത്യന്തികമായിട്ട് ഇതൊക്കെ ഒരു വില്ലേജ് ഓഫീസറോ തഹസിൽദാരോ ഒക്കെ ചെയ്യേണ്ട കാര്യമാണ്, ജില്ലാ കളക്ടർ വരെയുള്ളവർ ചെയ്യേണ്ട കാര്യമാണ്. അതാണ് മുഖ്യമന്ത്രി ഏറ്റെടുത്ത് നടത്തുന്നത്. അത് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ഗവർണൻസിൻ്റെ പരാജയത്തിലേക്കാണ്, നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ പരാജയത്തിലേക്കാണ്. അത് ഞാൻ ഈ ഗവൺമെൻറ്റിനെ മാത്രം കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അത് മാറി മാറി വന്ന സർക്കാരുകൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടുള്ള ദുരന്തം കൂടിയാണിത്. എങ്കിൽ പോലും ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുഖ്യമന്ത്രി എന്നാൽ ഭരണം എന്നാൽ ഇതാണോ എന്നുള്ളൊരു വലിയ ചിന്ത എല്ലാ ഭരണീയർക്കും ഭരണകർത്താക്കൾക്കും ഉണ്ടാവേണ്ടതാണ്. അതാണ് ഇതിൻ്റെ ആവശ്യം.